ഹായ് ഫ്രണ്ട്സ്, സ്പർശനമാർട്സിൻ്റെ കേരള സന്തോഷ് ഓഫീം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഗസ്റ്റായി കിട്ടിയിരിക്കുന്നത് വർഷങ്ങളോളം നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി ഫുട്ബോൾ കളിച്ചിട്ടുള്ള ഖലീലുർ റഹ്മാൻ സാറിനെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാം. സ്പർശനമാർട്സിൻ്റെ കേരള സന്തോഷ് ഓഫീം എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. താങ്ക് യു. ഫുട്ബോൾ എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ആ ഒരു ഓർമ്മ എന്താണ്? എനിക്ക് എൻ്റെ ഓർമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനാണ്. കാരണം എൻ്റെ അച്ഛൻ ഞാൻ കളിക്കുന്ന പിച്ച് വെക്കുന്ന സമയത്ത് മുതൽ ഞാൻ കണ്ടു വളർന്നത് എൻ്റെ അച്ഛൻ്റെ കളി. കാരണം അച്ഛൻ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് സ്പോർട്ടിങ്ങിൻ്റെ പ്ലെയറായിരുന്നു. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്? അറക്കൽ മൂസ. ഓ, അറക്കൽ മൂസ സാർ. ഓക്കെ. മൂപ്പര് എന്ന് പറഞ്ഞാൽ ആദ്യം ഇവിടെ ജിംഖാനയിൽ കളിച്ചു. അപ്പോൾ അറക്കൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ണൂർക്കാരാണോ? ബേസിക്കാണ്. ഓക്കെ. അപ്പോൾ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറുപ്പം സ്കൂൾ കാലങ്ങളിൽ അച്ഛൻ കളിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ എനിക്ക് ഇൻസ്പിറേഷൻ വന്നിട്ടുള്ളത്. അച്ഛൻ്റെ ഒരൊറ്റൊരു പിന്താങ്ങളോടെ ഞാൻ ഈ ലെവലിലെത്തിയത്. നമ്മൾ ഏതൊക്കെ ടീമിന് വേണ്ടിയിട്ടാണ് കളിച്ചിട്ടുള്ളത്? ഞാൻ സ്റ്റാർട്ടിങ് ഞാൻ സ്കൂൾ ടീമിൻ്റെ ക്യാപ്റ്റന്, സ്കൂൾ ടീമിലായിരുന്നു. എവിടെ? കണ്ണൂരില്ല, പാലക്കാട് മിഷനറി സ്കൂൾ. അച്ഛാ, ഓക്കെ. ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് പാലക്കാട്. ഓക്കെ. പാലക്കാട് മിഷനറി സ്കൂളിൽ പഠിച്ചു. അവിടുന്ന് പത്താം ക്ലാസ് കഴിഞ്ഞു. ആ സമയത്താണ് അച്ഛൻ ആ സമയത്തും കളിക്കുകയായിരുന്നു. അന്ന് അച്ഛൻ തിരിച്ചു ജിംഖാനെ കളിച്ചു, കണ്ണൂർ ജിംഖാന. അവിടുന്നാണ് അച്ഛൻ മോഹൻ സ്പോർട്ടിങ് കൽക്കട്ടയിൽ പോകുന്നത്. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് നമ്മളൊക്കെ പ്രായം ആയ സമയത്ത് മൂപ്പരിൻ്റെ ഒരു ഇൻസ്പിറേഷൻ എന്ന് വെച്ചാൽ മൂപ്പർക്ക് എന്നൊരു പ്ലെയർ ആക്കണമെന്നുള്ളതായിരുന്നു. എൻ്റെ ജ്യേഷ്ഠം നല്ല പ്ലെയറായിരുന്നു. എന്താ പറയുക, നമുക്ക് എന്താ പറയുക, അൺഫോർച്ചുനേറ്റ്ലി മൂപ്പരെ കാലുകട ഒന്ന് നിർത്തി. ഞാനന്നും ഒന്നുമില്ലായിരുന്നു. എനിക്ക് ദൈവാദിനം കൊണ്ട് ഞാനൊരു പ്ലെയറായി മാറി. പിന്നെ ഞാൻ പാലക്കാട് റോവേഴ്സ് ക്ലബിലും കളിച്ചു. അത് കഴിഞ്ഞ് സ്റ്റേറ്റ് ടീമിന് ഫസ്റ്റ് ഞാൻ ജൂനിയർ സ്റ്റേറ്റിന് കേരളത്തിന് വേണ്ടി രണ്ട് പ്രാവശ്യം കളിച്ചു. ഓക്കെ. 85, 86, 86, 87. അന്ന് കോയമ്പത്തൂർ നാഷണൽസ് കളിക്കുന്ന സമയത്ത് 92, 96. ആ സമയത്താണ് ഞാൻ ഞങ്ങൾ കർണാടകയായിട്ട് കളിക്കുന്ന സമയത്ത് എച്ച് എല്ലിൻ്റെ കോച്ച് ആയിരുന്ന കർണാടക ടീമിൻ്റെ കോച്ച്. രണ്ട് കളി കണ്ട് ഞങ്ങൾ മാത്രമേ, എൻ്റെ കൂടെ വേറെ രണ്ട് മൂന്ന് പ്ലെയേഴ്സിനെ അവർ സെലക്ട് ചെയ്ത് വന്നു. റോബർട്ട് തൃശ്ശൂരുകാരനായിരുന്നു. പിന്നെ നമ്മുടെ ലിസ്റ്റ് ചെയ്തിരുന്നു. ഞാനും റോബർട്ട് മാത്രമേ എച്ച് എല്ലിൽ പോയിട്ടുള്ളൂ. ബാക്കിയെല്ലാവരും പോലീസും വന്നാലും അങ്ങനെ എല്ലാത്തിനും. അപ്പോൾ ഇന്ത്യൻ ടീമിലേക്ക് എത്തുന്നത് പിന്നെ എത്ര വർഷത്തിന് ശേഷം? അത് കഴിഞ്ഞ് 87 ഞാൻ എച്ച് എല്ലിൽ പോയി ജോയിൻ ചെയ്തു. ബാംഗ്ലൂർ കർണാടക എച്ച് എല്ലിൽ പോയി ജോയിൻ ചെയ്തു. എച്ച് എല്ലിന് 88 ഞാൻ അവിടുത്തെ സ്റ്റേറ്റ് കളിച്ചു. കർണാടക വേണ്ടി കളിച്ചു. സ്റ്റാർട്ടിങ് 88 ഞാൻ സ്റ്റാർട്ടിങ് തുടങ്ങി. അവിടുന്ന് നാഷണൽ ഗെയിംസ് ആയിരുന്നു സ്റ്റാർട്ടിങ് തുടങ്ങിയത്, കൊല്ലത്ത് വെച്ചിരുന്ന കളി. അതിനുശേഷം 89 ജൂനിയർ നാഷണൽ ആയിരുന്നു. അന്നും എനിക്ക് 20 വയസ്സുണ്ടായിരുന്നുള്ളൂ. ഇന്ന് പാലക്കാട് വെച്ചിട്ടായിരുന്നു കളി. ഞാനായിരുന്നു ക്യാപ്റ്റനാണ് ടീമിൻ്റെ. കർണാടക സ്റ്റേറ്റ് ക്യാപ്റ്റനായിരുന്നു. പാലക്കാട് വന്നു, 90 പാലക്കാട് വന്നു. അന്ന് പിന്നെ ചെറിയൊരു പ്രശ്നം കാരണം എനിക്കതിനെ ഫുള്ളായിട്ട് കളിക്കാൻ പറ്റിയില്ല. 90 ആദ്യത്തെ ജൂനിയർ ഇന്ത്യ കളിക്കുന്നു. അത് മാൽഡീവ്സിലായിരുന്നു, ബോംബെ കപ്പ് എന്ന് പറഞ്ഞ കപ്പ്. 90 ഞങ്ങൾ വിൻ ചെയ്തു. അന്ന് ഞാൻ മറ്റേ വിജയൻ ഐ എം വിജയൻ ഉണ്ടായിരുന്നു. പിന്നെ ആ ടീമിൽ സത്യൻ ഉണ്ടായിരുന്നു. സത്യൻ അല്ലേ, ഞങ്ങൾ ജൂനിയർ ടീം. അച്ഛാ, നിങ്ങൾ ജൂനിയർ ടീം. അന്ന് അക്ബർ, അലി അക്ബർ മലപ്പുറത്ത് നിന്നുള്ള, പിന്നെ വിജയൻ, ഒരു സാജിത്ത് ഉണ്ടായിരുന്നു. സാജിത്താണ്. പിന്നെ നമ്മുടെ ഗോൾ കീപ്പർ ശിവദാസ് ഉണ്ടായിരുന്നു. ശിവദാസ്. അതെ, ഹാമിൽട്ടൺ ബോബി ഉണ്ടായിരുന്നു. ബോബി മരിച്ചു പോയി. നല്ലൊരു പ്ലെയറായിരുന്നു. ഞങ്ങൾക്ക് അന്നെന്ന് വെച്ചാൽ ഈ 90 ഒരു നാഗ്ജിക്ക് ഞങ്ങൾക്കൊരു എൻട്രി തന്നു. ഞങ്ങൾ ടീം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോഴിക്കോട് നാഗ്ജിക്ക് ഒരു എൻട്രി തന്നു. അത് നല്ലൊരു എൻട്രി തന്നെയാണ്. ഭയങ്കര കാര്യം. സെമി ഫൈനൽ ഞങ്ങൾ ഈസ്റ്റ് ബംഗാളായിട്ട് തോന്നുന്നു. അതുകൊണ്ട് പോയിട്ട് അങ്ങനെ അവിടുന്ന് ഞങ്ങൾ മാൾഡീവ്സ് പോകുന്നു. അവിടുത്തെ വിൻ ചെയ്തു. 91 ഞാൻ ആദ്യത്തെ സീനിയർ ഇന്ത്യ കളിക്കുന്നു. അതിനുശേഷം എത്ര വർഷം കളിച്ചു? 5 ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇന്ത്യ കളിച്ചു. 5 അതിൽ 3 ഗോൾഡ് മെഡൽ ഉണ്ട്. ഓ, വെരി ഗുഡ്. ഒരു സാഫ് ഗെയിംസിൽ ഗോൾഡ് മെഡൽ, പിന്നെ സാർക്കിൽ ഗോൾഡ് മെഡൽ, പിന്നെ മാൽഡീവ്സിൽ ഫോമിസ് കപ്പ് എന്ന് പറയും, അതും ഗോൾഡ് മെഡലാണ്. നിലവിൽ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത്? എനിക്കൊരു ക്ലബ്ബുണ്ട് അവിടെ. ഞങ്ങളൊരു ഫ്രണ്ട്സ് കൂടി ചെന്ന് അവിടെ സ്കൂൾ ടീം, കുറേ സ്കൂളുകളും ഒക്കെ കോച്ചിങ് ചെയ്യുന്നു. പിന്നെ ഓഫീസായിട്ട് പോകുന്നു. പിന്നെ അതിന് പുറമെ എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ വേറെ. ഞാൻ കുറേ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇന്നിപ്പോൾ തൃശ്ശൂർ എന്തുമായി ബന്ധപ്പെട്ട് വന്നതാണ്? ഞാൻ ഈ മറ്റേ അവാർഡ് ദാനത്തിനും നമ്മുടെ സന്തോഷ് ട്രോഫി ടീമിൻ്റെ ഇതുകൊണ്ട് ഞങ്ങളൊരു മീറ്റിംഗ് ഉണ്ട്.
ഓക്കെ നിങ്ങളുടെ പ്ലെയേഴ്സിന്റെ പ്ലെയേഴ്സിന്റെ മീറ്റിംഗിന് വേണ്ടി വന്നാൽ ഞാൻ കുറെ കാലമായിട്ട് ആരെയും കണ്ടിട്ടില്ല. ഇവിടുന്ന 35 വർഷമായിട്ട് പോയിട്ട് ഇവർ നല്ലൊരു ചാൻസ് കിട്ടുന്നല്ല, എല്ലാവരെയും പഴയ ആൾക്കാരെയും പുതിയ ഇപ്പോഴുള്ള ആൾക്കാരെയും എല്ലാം കാണാമെന്നുള്ളൊരു സന്തോഷത്തിലുണ്ട്. ഇന്നലെ രാത്രി 1 മണിക്കാണ് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കാറ് ഓടിച്ച് ഇവിടെ എത്തിയത്. ഓ ഗ്രേറ്റ്. അപ്പോൾ വീട്ടിൽ പാലക്കാട് നിന്ന് 8:30 വന്ന് 9:30 ഞാൻ എത്തിയത്. വെരി ഗുഡ് വെരി ഗുഡ്. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ഒരു കാര്യം കൂടി പറയാറുണ്ട്, ഇതുവരെ എൻ്റെ ഹിസ്റ്ററി ഞാൻ കണ്ടിട്ടില്ല. ഔട്ട്സൈഡ് പോയിട്ട് ഒരു പ്ലെയർ 5 തവണ ക്യാപ്റ്റൻസ് കിട്ടുകയും എനിക്ക് മാത്രം കിട്ടും. ഓക്കെ. ഒരാൾക്ക് അങ്ങനെ അതർ സ്റ്റേറ്റ് പോയി പോയിട്ട് 5 തവണ ക്യാപ്റ്റൻസി സന്തോഷ് ഓഫീസ് ക്യാപ്റ്റൻസി എടുത്തതാണ് ഞാൻ. ക്യാപ്റ്റൻസി കിട്ടിയിട്ടുള്ളതാണ്. 5 തവണ ക്യാപ്റ്റൻ ഞാൻ അവിടെ. പിന്നെ 7 തവണ കർണാടക സ്റ്റേറ്റിന് കളിച്ചു, 5 തവണ ക്യാപ്റ്റനായിരുന്നു. പിന്നെ അവിടുത്തെ ഒരു ഏകലവ്യ അവാർഡ് കിട്ടിയിട്ടുണ്ട്, ഒരു ബെസ്റ്റ് സ്പോർട്സ്മാൻ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പോർട്സ്മാൻ എന്ന് പറഞ്ഞാൽ കിട്ടുന്ന വേറൊരു അവാർഡ് എന്ന് പറഞ്ഞാൽ ഇഞ്ചുറി ആണ്. മറ്റൊരു ഇഞ്ചുറി ഉണ്ട്, നടക്കാൻ പറ്റും, ഓടാൻ പറ്റില്ല ആ കണ്ടീഷനിൽ. അപ്പോൾ നമ്മളുടെ ഈ ഓഡിയൻസിനോട്, ഇത് ഈ പ്രോഗ്രാം കാണുന്ന ഓഡിയൻസിനോട് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ? ഇന്നത്തെ നിലവാരത്തിൽ നോക്കി നമുക്കിന്ന് ടൂർണമെൻറ്റ്സ് ഒന്നുമില്ല, ഔട്ട്കമ്മിങ് ഒന്നുമില്ല. നമുക്ക് വരുന്ന പോലും പ്രാക്ടീസ് ചെയ്യാൻ പറയാന്നല്ലാണ്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, പെർഫോം ചെയ്യാനുള്ള അവസരമില്ല. ഇന്നത്തെ ഓക്കെ. എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട് സാറിനെ പരിചയപ്പെടാൻ പറ്റിയതും, സ്പർശന വാട്സിൻ്റെ ഓഡിയൻസിന് വേണ്ടി സാറിൻ്റെ ചെറിയൊരു ഇൻ്റർവ്യൂ ചെയ്യാൻ സാധിച്ചാലും അതിയായ സന്തോഷമുണ്ട്. അതിനേക്കാൾ സന്തോഷം ഇങ്ങനെ ഒരു വേദി കിട്ടിയതും, നിങ്ങളിങ്ങനെ എന്നെ തിരഞ്ഞെടുത്ത് ഇൻ്റർവ്യൂ ചെയ്തതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. അപ്പോൾ ഇനി ഒരുപാട് കാലം, അപ്പോൾ നമ്മളൊക്കെ ചെറുപ്പത്തിൽ നമ്മളൊക്കെ ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് നമ്മളെ ആരെങ്കിലും ഒരാൾ ഇപ്പോൾ പാപ്പയുടെ പേര് പറഞ്ഞല്ലേ, നമ്മുടെ അച്ഛൻ ഇങ്ങനെ ആയിരുന്നു, അച്ഛനാണ് എന്നെ പ്രൊമോട്ട് ചെയ്തതെന്ന് പറഞ്ഞു എന്ന് പറയുന്നത് പോലെ നാളെ താങ്കളുടെ പേര് പലരും പറയാനിടയാവട്ടെ. കാരണം അതെ, നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന, നമുക്ക് ഇന്നത്തെ തലമുറയ്ക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന എന്തും ഞാൻ ചെയ്യാൻ റെഡിയാണ്. ആയിക്കോട്ടെ, കോച്ചിങ് ആയിക്കോട്ടെ, ഇനിയിപ്പം ഇഞ്ചുറി ആയിക്കോട്ടെ, എന്ത് തരം ഇഞ്ചുറി ആയിക്കോട്ടെ, എൻ്റെ അടുത്ത് മരുന്ന്. ഓക്കെ. ഇഞ്ചുറി മാത്രമല്ല, നമ്മുടെ തലമുതല കാലുവരെ എന്ത് രോഗം ഉണ്ടെങ്കിലും അതിനെല്ലാം സിംഗിൾ മെഡിസിൻ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈവൻ ക്യാൻസറിനൊക്കെ സിംഗിൾ മെഡിസിൻ എൻ്റെ. ഓക്കെ ഓക്കെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.